നമ്മൾ വഞ്ചിയൂർ ജംഗ്ഷൻ ആണ്, ഇത് റെയിൽവേ ഗേറ്റ് ആണ്. ഈ സിഗ്നലിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകുന്നത്. ഈ പാലത്തിന്റെ പേര് ഒപ്പലാമൂട് പാലം. ഉപ്പലാമൂട് പാലം. ഇവിടെയും പാപ്പൻ ഉണ്ട് കേട്ടോ, പാപ്പൻ ഗംഭീര സെറ്റപ്പിലാണ്. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമുക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി കൂടെ വന്നിട്ടുള്ളത്. എന്തായാലും നമ്മളൊരു വഴിക്ക് പോവാണല്ലോ, അപ്പൊ ആ വഴിക്ക് ഉള്ള കാഴ്ചകൾ പകർത്താമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഇതിലെ വന്നിരിക്കുന്നത്. അപ്പം ഈ വഴി കൂടെ ഒരുപാട് യാത്ര ചെയ്ത് ഇവിടെ ഇവിടേക്ക് എപ്പോഴേ നമുക്ക് കേരളത്തിൽ വളരെ അപൂർവമാണ് ഇപ്പൊ സിനിമ പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ ചുമര് കിട്ടുന്നത്. പണ്ടാണെങ്കിൽ ഒരുപാട് സ്ഥലത്തുണ്ടായിരുന്നു, വളരെ അപൂർവമാണ് അത്. നമുക്ക് ഇവിടെ കിട്ടി കുറച്ച് സ്ഥലം ഏരിയ, അവിടെ ഒരുപാട് സിനിമകളുടെ പോസ്റ്റേഴ്സ് അവിടെ ഉണ്ട്. അത് ഈ നേരെ കാണുന്നതാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം. ഈ കാറ് മാറുമ്പോ നമുക്ക് കാണാം, ഒരുപാട് പ്രശസ്തമായ ക്ഷേത്രമാണ്, ശിവക്ഷേത്രമാണ് ഇതാണ്. എല്ലാവർക്കും പറഞ്ഞാൽ അറിയാവുന്ന ഒരു ക്ഷേത്രമാണ്, പക്ഷെ കണ്ടു കാണില്ല പലരും. ഇവിടെ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം പോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം. അതെല്ലാം നല്ല ഒരു ഒരുപാട് തിരക്കുള്ള ഭക്തജനങ്ങൾ ഒരുപാട് വരുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. ഇത് കോട്ടയ്ക്കകെന്ന് പറയുന്നത് ഇതിന് ഉള്ളിലാണ്, നമ്മൾ കോട്ടയ്ക്ക് പുറത്താണ്. ഇതിന്റെ ചുവരൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്താണെന്ന്. നമ്മള് ഏതാണ്ട് കിഴക്കേ കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കാണാത്തവർക്കൊരു കൗതുകം എന്നുള്ളതേ കൗതുകം. പുതിയ മേൽപ്പാലമൊക്കെയാണ്, മേൽപ്പാലത്തിലേക്ക് നമ്മൾ കയറുന്നില്ല, നമ്മളിതിന്റെ ഇടയിൽ ഒരു റോഡുണ്ട്, അതിൽ കൂടെ അങ്ങോട്ട് കോട്ടയ്ക്ക് ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. ത്രിവേണ്ടത്ത് വരുമ്പോ നമുക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് കിഴക്കേക്കോട്ടയിൽ. ഞാനത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കിഴക്കേക്കോട്ടയിലാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ പഴവങ്ങാടി ക്ഷേത്രവും എല്ലാം അവിടെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ആ വഴി കൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വടക്കേ നട എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഒരു പാലക്കാടൻ അല്ലെങ്കിൽ ഒരു അഗ്രഹാര തെരുവിൽ കൂടെ പോകുന്ന ഒരു ഒരു ഫീൽ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തുതന്നെയായാലും ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളോട് അനുബന്ധമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ എപ്പോഴും ഒരു ഒരു വളരെ ഒരു വളരെ ഒരു ഫീല് നമുക്ക് തരുന്നൊരു സംഭവമാണ്. അഗ്രഹാരമാണെങ്കിലും ഇപ്പൊ നമ്മൾ പാലക്കാട് കൽപ്പാത്തി പോവാണെങ്കിലും ഒക്കെ ഇത്തരം ക്ഷേത്ര തെരുവുകൾ എന്ന് പറയുന്ന സ്ഥലങ്ങൾ നമുക്കൊരു വേറൊരു തരത്തിലൊരു ഫീല് തരുന്നതാണ്. അതിപ്പോ എത്രയൊക്കെ വാഹനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് തിരക്കുണ്ടായാൽ പോലും അതിനൊക്കെ അപ്പുറത്ത് ആ ഒരു ഒരു ഫീൽ നമുക്ക് കിട്ടാറുണ്ട്, എനിക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ കിട്ടാത്തവരുണ്ട്, ക്ഷമിക്കുക. അപ്പം ഇത് ക്ഷേത്രത്തോട് അനുബന്ധിച്ചിട്ടുള്ള നടവഴികളാണ്, പണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചുറ്റുവഴികൾ എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇന്നിപ്പോ ഇവിടെയൊക്കെ മറ്റു പല സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അതിന്റേതായ ഒരു ഒരു എന്താ പറയാ അതിന്റെ ഒരു ഫീല് സ്ഥലമാണ് ഇത്. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രമല്ലേ, ഇത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഇതിലെ അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ തിരിക്കുകയാണ്. നമ്മള് വടക്കേ നടയിൽ കയറാൻ വന്നതാണ്, ഇല്ല ഉള്ളി കയറൂല. അപ്പൊ സെക്യൂരിറ്റി റീസൺ കൊണ്ട് വീഡിയോ എടുക്കാൻ പാടില്ല ഇതിനകത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മള് അങ്ങനെ വീഡിയോ എടുക്കുന്നില്ല, എന്നാലും വെറുതെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നട അല്ലേ, ഇവിടെ ഇട്ട് തിരിക്കാം നമുക്ക്. നമ്മള് നിയമം അനുശാസിക്കാത്ത ഒരു കാര്യങ്ങളും ചെയ്യേണ്ട കാര്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് തിരിക്കാം. ഇതാണ് വടക്കേ നട. ഇവിടെ ഇവിടെ തിരിക്കാൻ പറ്റും. നമ്മളിവിടെ പാർക്കിംഗ് സൗകര്യങ്ങളില്ല, ഇതിലെ കയറി തൊഴാനൊന്നും പറ്റുന്ന സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മള് പോലീസുകാര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മള് ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. ആ മനസ്സിലായി. വടക്കേ നടയല്ലേ ഇത്? വടക്കേ നടയാണ് നമ്മൾ നേരത്തെ കണ്ടത്.
പ്രധാന നടയല്ല, നമ്മൾ പ്രധാന നട എന്ന് പറയുന്നത് നമ്മൾ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് ഉള്ളിലോട്ട് കയറി സ്ട്രെയിറ്റ് പോകുന്ന നടയാണ് പ്രധാനപ്പെട്ട നട. ഇത് ഇവിടുത്തെ ഈ നാട്ടുകാർക്ക്, അതായത് ഇതിന്റെ ചുറ്റും താമസിക്കുന്ന ആളുകളൊക്കെ വന്നു പോകുന്ന അങ്ങനത്തെ ഒരു ഏരിയയാണ് വടക്കേ നട. ഇവിടെ പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം ഫോർട്ട് പോസ്റ്റ് ഓഫീസ്, ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഈ വടക്കേ നടയിലാണ് പ്രവർത്തിക്കുന്നത്. റോഡൊക്കെ കല്ല് വിരിച്ച റോഡുകളാണ്, പിന്നെ ഇരുമ്പ് തൂണുകൾ, വിളക്ക് കാലുകൾ എല്ലാം ഉണ്ട്. ഒരു കൊട്ടാരത്തിൻ്റെതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴുള്ള എല്ലാ ഒരു അതിൻ്റെതായ രീതികളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തു വന്നു. നമ്മൾ അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല എന്ന് പുള്ളി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തു വന്നു. നേരെ പോവുകയാണ്, എസ് പി ഫോർട്ട് ഹോസ്പിറ്റലാണ് ആ നേരെ കാണുന്നത്. ഈ ഇപ്പോ ഈ ആർച്ച് എന്തിന്റെയാ? ഹോസ്പിറ്റലിന്റെ ആർച്ചാണ് ഇത്. ഇത് ഈ നേരെ കാണുന്നത് സ്കൂളാണോ ഹോസ്പിറ്റലാണോ? ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസാണ് കേട്ടോ. ബാക്കി നിങ്ങള് പുറകിന്ന് പറയുന്നൊന്നും കേട്ടിട്ടിരിക്കണ്ട. ഇതാണ് ഫോർട്ട് ഹോസ്പിറ്റൽ, മറ്റേത് ആർക്കിയോളജി വിഭാഗത്തിന്റെ ഓഫീസാണ്. അറിയാലോ നമുക്ക് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കിയോളജി ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്ത് രസമായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണോ നോക്കൂ, നിങ്ങൾ ആകാശം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട്. ഇത് ഒരു തെരുവ്, നമ്മള് ക്ഷേത്ര തെരുവ്. എന്തൊരു ഒരു വേറിട്ടൊരു ഒരു അനുഭവമാണ് മനസ്സിലാവും. ഇത് നമ്മളിങ്ങനെ എന്താ പറയാ, ഒരു വേറെ ഉദ്ദേശത്തോടു കൂടി ഒന്നുമല്ല, ഇങ്ങനെ നമ്മൾ ചിന്തോടുകൂടി മാത്രം നമുക്ക് പഴയ കെട്ടിടങ്ങളാണ്, ഒരുപാട് പഴയ ഹോട്ടലുകൾ അങ്ങനെ. പടിഞ്ഞാറേക്കോട്ടയാണ് അതല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് അത്തരം തെരുവ് കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാന്നുള്ളതേ ഉള്ളൂ, കണ്ടവർക്ക് വലിയ സംഭവം തോന്നില്ലായിരിക്കാം, കാണാത്തവർക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു സുഖം തോന്നുന്നുണ്ടെങ്കിൽ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടല്ലോ, അത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം. അപ്പം അത്തരം കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഹൈവേയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കോട്ടയുടെ ഉള്ളിലേക്ക് വരുന്ന, അതായത് കിഴക്കേക്കോട്ടയുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു കമാനമാണ്. ഇത് കമാനം കണ്ടോ, ഒരു ആർച്ച് പോലെ നിൽക്കുന്ന ഒരു സംഭവം കണ്ടായിരുന്നു. കമാനമാണ്. അപ്പൊ നമ്മൾ കോട്ടയ്ക്ക് പുറത്തിറങ്ങുകയാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഇതിന് വലിയ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിട്ടല്ല, അങ്ങനെ ചിന്തിച്ചിട്ടുമല്ല. ഞാൻ കാണുന്നത് നിങ്ങളെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ.